ഹൽബിന്റെ തീരത്ത്, രചന ഷംസിന ഫിറോസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. അങ്ങനെയൊന്നുമില്ല, സമ്മതിക്കും. എത്ര വാശി കാണിച്ചാലും അവൻ എപ്പോഴും വലുത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും എൻ്റെയൊക്കെ സന്തോഷം. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് സമ്മതിക്ക്, എനിക്ക് ഉറപ്പാണ്. തസീമ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളുടെ കണവനെ. ഞാൻ എൻ്റെ കണവനെ ഒന്ന് കണ്ടിട്ട് വരാം. അവൾ മുംതാസിനെ പിടിച്ച് താജുദ്ദീൻ്റെ അരികിലേക്ക് നിർത്തിയിട്ട് ഒന്ന് ചിരിച്ച് കാണിച്ച് വേഗം മുകളിലേക്ക് കയറിപ്പോയി. അവരോട് അങ്ങനെയൊക്കെ പറയുകയും ചിരിക്കുകയും ചെയ്തുവെന്നേ ഉള്ളൂ. അവളുടെ ഉള്ളിൽ എന്തോ ഒരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അതവൻ സമ്മതിക്കില്ലെന്ന് ഓർത്തിട്ടാണോ, അതോ ഒരു വേള രമ്യ ഓർത്തിട്ടാണോ എന്ന് അവൾക്ക് അറിഞ്ഞില്ല. കഴിവതും കണ്ണു നിറയാതെ നെഞ്ചിനെ ഉറപ്പിച്ച് നിർത്തിയവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ മറുവശത്തേക്ക് തിരിഞ്ഞ് ബെഡിൽ അമർന്നിരിക്കുകയായിരുന്നു. അമൻ, അവൾ സൈഡിൽ ചെന്ന് പതുക്കെ വിളിച്ചു. എന്തു വേണം? അവൻ അവൾ നോക്കിയില്ല, മുന്നോട്ട് നോക്കി തന്നെ ചോദിച്ചു. അത് ഞാൻ. അവന്റെ ദേഷ്യം കണ്ട് അവൾക്ക് ഭയം തോന്നുന്നുണ്ടായിരുന്നു. എന്താണ് നിനക്ക്? പറഞ്ഞു തുളക്കി. അവൻ എണീറ്റ് അവളുടെ നേരെ നിന്ന് അലറി. എനിക്കൊന്നുമില്ല, എന്തിനാ താഴെ ദേഷ്യപ്പെട്ട്? ഉപ്പാക്കുമ്മാക്ക് വിഷമായി. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ അതേ വിഷമം തന്നെയല്ലേ എനിക്കുള്ളത്? അമൻ, അത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. എന്തിനാലും വേണ്ടില്ല, നാളെ ഒരു സെലിബ്രേഷൻ വേണ്ട, അത്ര തന്നെ. ഇനി ഇതിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചു പോരുത്, എന്റെ മുന്നിൽ മാത്രമല്ല ഈ വീട്ടിൽ പോലും. എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവൾ കരച്ചിലിന്റെ വക്കവൾ എത്തിയിരുന്നു. സാധാരണ കണ്ണുകൾ നിറയുമ്പോൾ അവന്റെ ദേഷ്യം അടങ്ങാറുണ്ട്, പക്ഷെ ഇന്നതുണ്ടായില്ല. നിയന്ത്രിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവന്. അതുകൊണ്ട് അവൻ അവളോട് പുറത്തുപോക്കോളാൻ പറഞ്ഞു. അവളതനുസരിച്ച് ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിന്നില്ല. മറ്റെന്നും സഹിക്കാം, ഇപ്പൊ സഹിക്കാൻ കഴിയാത്ത അവൻ ദേഷ്യപ്പെടുമ്പോഴാണ്. അത് അത്രയേറെ സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കണ്ണും തുടച്ച് താഴേക്കിറങ്ങി. താജുദ്ദീനോട് മുംതാസിനോട് എന്ത് പറയണമെന്ന് അവൾക്കറിഞ്ഞില്ല. എങ്കിലും ഓരോന്ന് പറഞ്ഞവരെ സമാധാനപ്പെടുത്തി. പിന്നെ രാത്രി വരെ അവന് താഴേക്ക് കണ്ടില്ല. ഭക്ഷണം കഴിക്കാൻ വരുന്നതും കാണുന്നില്ല. പോയി വിളിക്കാൻ അവൾക്ക് പേടി തോന്നി. എന്ന് കരുതി പട്ടിണിക്കിടാൻ കഴിയില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് മുറിയിലേക്ക് ചെന്നു. അവൻ ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. അവൾ അടുത്ത് നിന്ന് രണ്ടുവട്ടം വിളിച്ചു, മറുപടിയൊന്നും വന്നില്ല. അതുകൊണ്ട് അവൾ കുനിഞ്ഞ് അവൻ്റെ മുടിയിലൂടെ തലകൂടിക്കൊണ്ട് വിളിച്ചു. അന്നേരവും മറുപടിയില്ലായിരുന്നു. അവൾ ഉറങ്ങിയെന്ന് തോന്നി അവൾക്ക്. ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി പോവാനൊരുങ്ങി. എന്തോ കണ്ടതുപോലെ പെട്ടെന്ന് അവൾ നിശ്ചലമാകുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അവൻ വെച്ചിരുന്ന തലയിണ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായി. വേഗം അവൻ്റെ അരികിലേക്കിരുന്ന് മുഴുവൻ ബലവും ഉപയോഗിച്ച് അവനെ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. അവൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുകയായിരുന്നു. എന്താ, എന്താടാ പറ്റിയത്? എന്തിനെ കരയുന്നു? വേണ്ടടാ, നിനക്ക് ഇഷ്ടമില്ലേ വേണ്ട, നിനക്ക് ഇഷ്ടമില്ലാത്തൊന്നും എനിക്കും വേണ്ട. എനിക്ക് മാത്രമല്ല, ഈ വീടിന് ഇവിടെ ഉള്ളവർക്കൊന്നും വേണ്ട. ഉപ്പാനോടും ഉമ്മാനോടും ഞാൻ പറഞ്ഞോളാം, അവർ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി ആ കാര്യം സംസാരിക്കില്ല ഞങ്ങളിവിടെ. ഇനി ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല, കരയാതെ. അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു. അവനോട് ചേർന്നിരുന്ന് അവൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്ത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. എനിക്ക് വയ്യടി, കഴിയുന്നില്ല. നീ കയറുമ്പോൾ നിന്നെ സമാധാനിപ്പിക്കാറുണ്ട് ഞാൻ. ഡാഡിയെ, മമ്മയെ, അങ്ങനെ എല്ലാവരെയും. നിങ്ങൾക്ക് റമിയെക്കുറിച്ച് ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മനക്കെട്ടിയോടെയാണ് പെരുമാറിയത്. പക്ഷെ അപ്പോഴൊക്കെ എന്നെ നെഞ്ചു നീറുകയായിരുന്നു. ഏതായാലും മറക്കാൻ കഴിയുന്നില്ലടി. അവനീ ലോകത്തില്ലെന്ന് വിശ്വസിക്കാനാവുന്നില്ല എനിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം വരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും എനിക്ക്. ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സവനെ കാത്തിരിക്കുകയാണ്. ഒരു വട്ടം, ഒരേ ഒരു വട്ടം കണ്ടാൽ മതിയായിരുന്നു. അവസാനമായിട്ടൊരു നോക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. അത്രയ്ക്ക് ഹതഭാഗ്യനായി പോയില്ലേ ഞാൻ. ഞാനവൻ്റെ കൂടെ പിറപ്പാണെന്ന് പറയുന്നതിൽ എന്തർത്ഥടിയുള്ളത്? ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അവളുടെ മാറിൽ മുഖമമൃതി തേങ്ങിയായിരുന്നു അവൻ. അവനെ സമാധാനിപ്പിക്കാൻ ഒരക്ഷരം പോലും അവളിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. കഴിയുന്നില്ലായിരുന്നു അവൾക്കും. എല്ലാത്തിനും കാരണക്കാരി താനാണല്ലോ എന്നുള്ള തോന്നൽ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഇരുന്നു. പക്ഷെ അവന് ആശ്വാസം നൽകാനെന്ന് വണ്ണം അവളുടെ കരങ്ങൾ അവൻ്റെ മുടിയെയും പുറംഭാഗത്തെയും തലകൂടിക്കൊണ്ടേയിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. അവൻ്റെ തേങ്ങലുകൾ കുറഞ്ഞ് പതിയെ അവളുടെ മാറിൽ നടന്ന് മുഖം അമർത്തി തുടച്ച്. എൻ്റെ സന്തോഷത്തിനാ നീയും ഡാഡും അമ്മയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല. ആഘോഷിക്കാം നമുക്ക്. എങ്ങനെയാണോ നീ ആഗ്രഹിച്ച്, എന്തൊക്കെയാണോ നീ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതേപടി തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. അമൻ, അവൾ വേദനയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട, ഈ കണ്ണു നിറയുന്ന കാണേണ്ട എനിക്ക്. ഡാഡും അമ്മയും രണ്ട് മക്കൾക്ക് ജന്മം നൽകി. അതിലിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. താഴത്തും തലയിലും വെക്കാതെയാണ് ഡാഡിനെ വളർത്തിയത്. എന്നിട്ടും ഞാൻ സന്തോഷം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, അവരുടെ മനസ്സും ആഗ്രഹങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഞാൻ ചെയ്യുന്ന വലിയ തെറ്റായി പോവില്ല അത്. അവനെല്ലാവരെയും വിട്ട് ദൂരെ പോയി. അവനെ ഓർത്ത് ഞാൻ ഇങ്ങനെയാ സഹിക്കോട്ടാടിക്കുക.
രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടതിന് തുല്യമല്ലേ അത്? വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഡാഡും അമ്മയും എന്താണ് അവ ആഗ്രഹിക്കുന്നത് അത് നടക്കണം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതാ രമിക്ക് സന്തോഷം. എല്ലാം കണ്ട് അവൻ ആനന്ദിക്കുന്നുണ്ടാവും. എനിക്കത് മതി. അതുമാത്രം. അവനവിടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഞാൻ എനിക്കറിയായിട്ടല്ല അമ്മ, നിന്റെ മനസ്സ് ഞാൻ വായിക്കാനിട്ടല്ല. നിനക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൊരു താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ഉപ്പിയമ്മയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മ ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മാൻ്റെയും കൂടെ ബർത്ത്ഡേ അല്ലേ നാളെ. അപ്പോൾ ഉപ്പാക്കൊരാഗ്രഹം സെലിബ്രേറ്റ് ചെയ്ത് കളയാന്ന്. ഒപ്പം ഞാനും ആഗ്രഹിച്ചു പോയി. പക്ഷെ അത് റമിയെ മറന്നിട്ടല്ല, അവനെ ഓർത്തിട്ട് തന്നെയാണ്. അവിടെ ശബ്ദമിടേറിയിരുന്നു. വീണ്ടും കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വേണ്ട, എനിക്കറിയണ്ട. ഈ കണ്ണ് നിറയുന്ന കാണേണ്ടെന്നല്ലേ പറഞ്ഞ്? അവൻ ശാസനയോടെ പറഞ്ഞിട്ട് ചുണ്ടുകൾ കൊണ്ട് അവിടെ കണ്ണുനീര് ഒപ്പിയെടുത്ത്. അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു. കുറച്ചേരം അങ്ങനെ ഇരുന്നു. പിന്നെ അവൾ എണീറ്റ് മുഖം തുടച്ച് അവനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. മുഖത്ത് വെള്ളം വന്ന് വീണതിനെ തുടർന്നാണ് അവൻ ഉറക്കം ഞെട്ടിയത്. നോക്കുമ്പോൾ മുന്നിൽ ജഗ്ഗും പിടിച്ച് ചിലിച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടു. അവന് കലിപ്പ് ഏത് വഴിയാ വന്നെന്ന് അറിഞ്ഞില്ല. എഴുന്നേറ്റിരുന്ന ഒരൊറ്റ അലർച്ചലറിയവൻ. എന്താടി കോപ്പ് നിനക്ക്? ഹാപ്പി ബർത്ത്ഡേ ഡിയർ കെട്ടിയവൻ. സമയം നോക്ക്, 12 മണി. അവൾ നിറഞ്ഞ പുഞ്ചിരിയുടെ കുനിഞ്ഞവനെ ഹഗ് ചെയ്ത് അവൻ ക്ലോക്കിലേക്ക് നോക്കി. കറക്റ്റ് 12 മണി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അത് അവൻ പുറത്ത് കാണിച്ചില്ല, ഗൗരവത്തിൽ തന്നെ ഇരുന്നു. ഇതിനു വേണ്ടിയാണോ നീ എന്റെ തലവഴി വെള്ളം കമ്മിത്തത്? ഞാൻ ഇവിടെ തന്നെയല്ലേ, എങ്ങോട്ടും പോകുന്നില്ലല്ലോ. രാവിലെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇപ്പൊ എന്റെ ഉറക്കങ്ങളായിരുന്നു നിനക്ക്? നിന്നെ ആദ്യം വിഷയുന്ന ഞാനാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഒപ്പം ആഗ്രഹം. അതുകൊണ്ടാ നീ ഉറക്കണിരുന്ന് നോക്കിയെന്ന. രാവിലെ 7-8 മണിയാണ്. അപ്പോഴേക്കും എബിയെ മുന്നേക്ക് നിന്നെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് ആവില്ലല്ലോ. പിന്നെ വെള്ളം കമ്മിത്തത് ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ. നീ എന്നെ ചെയ്ത പോലെ മനുഷ്യന്മാരുടെ ജീവൻ പോകുന്ന വെള്ളം നുണയെന്നും പറഞ്ഞില്ലല്ലോ. കൃത്യസമയത്ത് ഉണർത്താൻ വെള്ളം കമ്മിത്തരാ ബെസ്റ്റ്. അവൾ ചിരിച്ചു. പോടി അവിടുന്ന്. അവൻ മുഖം തിരിച്ച് കളഞ്ഞിട്ട് വീണ്ടും കിടക്കാൻ ഒരുങ്ങി. അയ്യോ കിടക്കല്ലേ, ഒരു 5 മിനിറ്റ്സ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡീന്ന് എഴുന്നേപ്പിച്ചു. എന്താടി ധൃതി കൂട്ടല്ലേ? അവൾ മുറിയിലെ എല്ലാ വെട്ടവും ഓഫ് ചെയ്തു. നിനക്കെന്താ ഭ്രാന്താണോ? അവളെ ചെയ്യത്തേണ്ടവൻ ദേഷ്യപ്പെട്ടു. മറുപടിയായി അവളൊരു ക്യാൻഡിൽ കത്തിച്ച് ടേബിളിൽ വെച്ച്. അതിനടുത്തായി തന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഓ, അപ്പൊ പ്ലാനിങ് ആണല്ലേ? അവനവളെ നോക്കി. ഇതിലൊക്കെ എന്ത് പ്ലാനിങ്? ഇങ്ങനെ വേണം തോന്നി. ഞാൻ നീ മാത്രമായിട്ട് കേക്ക് കട്ടിയണം തോന്നി എനിക്ക്. അതുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ച്. നീ വാ, ടൈം ഉള്ളത് കേക്ക് കട്ടി. അവൾ പറഞ്ഞു. ഇപ്രാവശ്യം അവന് പുഞ്ചിരി മറച്ചു വെക്കാനായില്ല. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾക്കരികിലേക്ക് വന്നു നിന്നിട്ട് ടേബിൾ അവൾ ഒരുക്കി വെച്ചിരിക്കുന്ന കേക്ക് കട്ട് ചെയ്തു. ഒരു കഷ്ണം എടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അവളതിൽ പകുതി കഴിച്ച് ബാക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. 100 വർഷം അല്ല, അതിലേറെ കാലം സന്തോഷത്തോടെ ജീവിക്കണം. എന്നും കാണുന്ന എനിക്ക് ഈ നുണക്കുഴി കവിളിൽ വിരിയുന്ന ചിരി. അവൾ കാലെത്തിച്ച് നിന്ന് അവൻ്റെ കവിളിൽ അമർത്തി ഒരു മുത്തം കൊടുത്തു. അവൻ്റെ മുഖം വിടർന്നു. ആ മെഴുകുതിരി വെളിച്ചത്തിൽ അവൾ വ്യക്തമായി കണ്ടു ആ ചാരക്കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയ തിരമാലകളെ. അവളുടെ മുഖം ചുമന്ന് തുടുത്തു. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. കേക്ക് മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റൊന്നുമില്ലേ? അവൻ അവളിലേക്ക് ചേർന്ന് നിന്നോട് ചോദിച്ചു. അതല്ലേ ഇപ്പൊ തന്ന്. ഏത്? ഈ ഒരു കിസ്സോ? അയ്യടി, ഇതിൽ ഒതുക്കാൻ നീ കരുതണ്ട. ഇല്ല മോനെ, ഇതിലൊന്നും ഒതുക്കില്ല. കാരണം എന്റെ കണവന്റെ ബർത്ത്ഡേ ആയിപ്പോയില്ലേ, അങ്ങനെ നിസ്സാരാക്കാൻ പറ്റും. പക്ഷേ ഇപ്പൊ ഇതൊക്കെ ഉള്ളു കേട്ടോ. ബാക്കി രാവിലെ ഒരടിപൊളി ഗിഫ്റ്റ് തന്നെ തരാം. എന്റെ സ്വീറ്റ് കെട്ടിയവന് നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെ തരാം. പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ട് എനിക്കെന്തിനാടി? പ്രതീക്ഷിക്കുന്ന തന്നെ കിട്ടണം. അയ്യോ ദുരന്തം, മതി, പോയി കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ. നീ ഉറങ്ങിയില്ലടി, അത് ഉറങ്ങി എണീറ്റതോ? നേരത്തെ നീ കിടന്നപ്പോൾ തന്നെ കിടന്ന. പക്ഷെ ഉറങ്ങിപ്പോകുന്ന കരുതി കുറച്ച് നേരം കഴിയുമ്പോൾ എണീറ്റു. പിന്നെ അതെ ക്ലോക്ക് നോക്കിയിട്ട് ഇരുത്തായിരുന്നു. ഉറങ്ങി വീഴണ്ടെന്ന് കരുതി ഒരു പുസ്തകം എടുത്ത് കൈ പിടിച്ച്. അതുകൂടെ കേട്ടതും അവന് സന്തോഷം അടക്കാനായില്ല. അവൾ ഇറുകെ പുണർന്നു. അപ്പൊ ഇനി ഗിഫ്റ്റൊക്കെ രാവിലെയാ, ഇനിയിപ്പോ ഒന്നും കിട്ടുമെന്ന് കരുതി നിൽക്കണ്ട അല്ലേ? അവൻ മുഖം അവളുടെ കവിളിൽ ഉരസിക്കൊണ്ട് ചോദിച്ചു. ആ മുഖത്തെ കുറുമ്പ് അവൾ കണ്ടു. ഒരു ചെറു ചിരിയോടെ അവൻ്റെ അധരത്തിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ച്. അവൻ കൊതിയോടെ തനിക്ക് ഏറ്റവും പ്രിയമുള്ള ആ ചോരച്ചുണ്ടുകളിലെ തേൻമധുരം നുകർന്നെടുക്കാൻ തുടങ്ങി. അവളുടെ കൈവിരലുകൾ അവൻ്റെ ദേഹത്തമർന്നു. കുറച്ചു നേരത്തെ സുന്ദരമായ അനുഭൂതിക്ക് ശേഷം അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. അവൾ നന്നേ കിതക്കുന്നുണ്ടായിരുന്നു. തളർച്ചയോടെ അവൻ്റെ ചുമലിലേക്ക് മുഖം ചേർത്തു. അവളുടെ ശ്വാസഗതി നേരെയവൻ അല്പനേരമെടുത്തു. ഇനി വേറെ ഗിഫ്റ്റൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇത് മതി. നീ തരുന്നത് എന്തോ സ്പെഷ്യലാ എനിക്ക്. അതിലേറ്റവും സ്പെഷ്യൽ ഇതാ, നിന്റെ ഈ ചുണ്ടുകളോട് എന്നെ പിടിച്ചു നിർത്തുന്ന മറ്റൊന്നില്ല മോളെ. അവൻ്റെ കണ്ണുകളിലെ കുസൃതി മാഞ്ഞിരുന്നില്ല. വിരലുകൾ അവളുടെ തുടുത്ത അധരത്തെ തലോടി. ഒപ്പം തന്നെ ചുണ്ടുകൾ വീണ്ടും അതിനെ ലക്ഷ്യമിട്ടു. മതിമാനെ സുഖിപ്പിച്ചോ ഒലിപ്പിച്ചോ ഒക്കെ, പോയി കിടന്നിറങ്ങാൻ നോക്ക്.
അവൾ ചിരിയോടെ അവൻ്റെ മുഖം തട്ടിമാറ്റി അവനെ പിടിച്ചൊരു ഉന്തിവെച്ചു കൊടുത്തു. അപ്പൊ നീ കിടക്കുന്നില്ലേ? ഇന്ന് നിന്റെ മാത്രല്ല, ഉമ്മാന്റെയും ബർത്ത്ഡേയാ. ഉമ്മാനെ വിഷ് ചെയ്തിട്ട് വരാ. ഞാൻ വരുന്നുണ്ടീ. വാ, ഉമ്മയുപ്പി ഉറക്കായിരിക്കും, എനിക്ക് ഡോറ് മുട്ടാ എന്തോ പോലെ. നീ വാ. നിന്റെ ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടിപ്പിടിഞ്ഞ് എണീറ്റോളും പേടിച്ചിട്ട്. അവൾ അവനെ കളിയാക്കി ചിരിച്ചു. മറുപടിയായി അവനൊരു നോട്ടം നോക്കിയതും അവളുടെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. അത് കണ്ടവൻ ചിരിച്ചു. അവൾ കണ്ണുരുട്ടി കൊണ്ട് നോക്കിയതും വാടിയെന്നും പറഞ്ഞാൽ അവളെയും കൂട്ടി താഴേക്ക് നടന്നു. ഇതാ നിനക്കുള്ള രണ്ടാമത്തെ ഗിഫ്റ്റ്. ഇതിട്ടിട്ട് വേണം താഴേക്ക് വരാൻ. എൻ്റെ ഈ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്താ. ഇതാ പിടിക്ക്. രാവിലെ കുളി കഴിഞ്ഞിറങ്ങി വന്ന അവന് അവളൊരു ബോക്സിൽ ഡ്രസ്സ് കൊടുത്തു. എന്തോ ഇതിൽ? അവൻ ബോക്സിലേക്ക് നോക്കി. ശേഷം അവളെയും, അത് ചോദിക്കുന്നെന്തിനാ? കയ്യിലിരിക്കുമല്ലേ, തുറന്നു നോക്ക്. എന്നിട്ട് പറ ഇഷ്ടമായെന്ന്. നിന്റെ ടേസ്റ്റിനകത്ത് ഉണ്ടോ നോക്ക്, അവൾ പറഞ്ഞു. അവനത് അപ്പോൾ തന്നെ ബെഡിലേക്ക് വെച്ച് ഓപ്പൺ ചെയ്തു. ബ്ലൂ കളറുള്ള ഒരു കോസ്റ്റ്ലി സ്യൂട്ടായിരുന്നു അതിൽ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവനത് ഇഷ്ടമായി. കവറിൽ നിന്നെടുത്ത് ബെഡിലേക്ക് വെച്ചിട്ട് അവളെ നോക്കി. പറ, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അവളുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞിരുന്നു. ഇല്ല, എനിക്കിഷ്ടമായില്ല, അവൻ നിസ്സാരമായി പറഞ്ഞു. ഇല്ലേ? പെട്ടെന്നാണ് അവളുടെ മുഖം വാടിയത്. അതല്ലേ പറഞ്ഞു ഇല്ലെന്ന്. ഇനി ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? കാശ് ഒരുപാട് കൊടുത്തോണ്ട് മാത്രമായില്ല, തരുന്ന ഗിഫ്റ്റ് മനസ്സിനിണങ്ങുന്ന കൂടിയായിരിക്കണം. നീ വേറെ എന്തെങ്കിലും ധരിച്ചോ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അവൾക്ക് അരച്ചിൽ വന്നു പോയിരുന്നു. എന്നിട്ടും കണ്ണ് നനയാതിരിക്കാനും ശബ്ദമിടറാതിരിക്കാനും പെടാപ്പാട് പെട്ടു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ബെഡിൽ വെച്ചിരിക്കുന്ന ആ സ്യൂട്ട് എടുത്തു മാറ്റാൻ ഒരുങ്ങി. പെട്ടെന്നാണ് അവൻ വന്ന് അവളെ പിന്നിലൂടെ പൊതിഞ്ഞു പിടിച്ച്. എന്തിനാ ഇഷ്ടമായെന്നൊരു ചോദ്യം? രാത്രിയിലല്ലേടി ഞാൻ പറഞ്ഞു, നീ തരുന്നത് എന്ത് സ്പെഷ്യലാണ് എനിക്കിന്ന്. സോ ഇതും സ്പെഷ്യലാണ്, ഇഷ്ടമായി നിന്നോളം തന്നെ. അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ മൊഴിഞ്ഞു. ആ ചൂട് ശ്വാസം ചെവിയിലേക്ക് കയറിയതും പുളഞ്ഞു പോയി അവൾ. എന്നാൽ നേരത്തെ പറഞ്ഞോടായിരുന്നു, എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെയ്യണേ, വെറുതെ വിഷമിപ്പിക്കാൻ. അവൾക്ക് സങ്കടം സഹിക്കുന്നില്ലായിരുന്നു. തിരിച്ചെന്ന് അവനെ നെഞ്ച് ഇടിച്ച് കലക്കി. വിട്ടിട്ടി, ഒരു ഡ്രസ്സ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിന് ഇങ്ങനെ. അവൻ നിന്നെയാണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? എന്നാ കൊന്നേനെ തന്നെയാ. അങ്ങനെ ഇപ്പം എന്നെ ഇഷ്ടപ്പെടാണ്ട് നീ ജീവിക്കണ്ട. അവൾ പറഞ്ഞു കേട്ട് അവൻ നിന്ന് ചിരിക്കാൻ തുടങ്ങി. എന്തിനും ചിരിക്കണേ? അവൾ മുഖം കൂർപ്പിച്ചു. ഏയ്, ഒന്നിനില്ല, ഇങ്ങോട്ടുവാ, ദേഷ്യം ഞാൻ മാറ്റിത്തരാം. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഷെൽഫിനടുത്തേക്ക് വന്നു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ നോക്കിയെന്നു. അവൻ ഷെൽഫ് തുറന്ന് മേലെ തട്ടിൽ നിന്നൊരു കവർ എടുത്തു കൊടുത്തു അവൾക്ക്. എന്താ ഇത്? അവൾ കവറിലേക്ക് നോക്കി. ശേഷം സംശയത്തോടെ അവനെ, ഏത് ഡ്രസ്സാണ് നീ ഇന്നിടുന്ന്? ഡ്രസ്സൊക്കെ ഒരുപാടുണ്ടല്ലോ, ഇന്നാൾ ഷോപ്പിംഗ് പോയപ്പോൾ നീ വാങ്ങിച്ചെന്നല്ലോ. അത് പറഞ്ഞിട്ട് ഉമ്മ വാങ്ങിച്ച വേറെ, അതിലേതെങ്കിലും ഇടണം. അല്ലെങ്കിൽ അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് നീ ഒരു സാരി എന്നില്ലേ, അതെടുക്കാം. അത് ഞാൻ അന്നേരോട്ട് കൊടുത്തേ ഉള്ളൂ. ഉമ്മ എന്തിനേയും കൂടി പറഞ്ഞു എന്നെ സാരിയിൽ കണ്ടിട്ടില്ല എന്ന്. അപ്പം അത് മതി അല്ലേ? ഏയ്, സാരി വേണ്ട, സാരിയിൽ നീ ഹോട്ടാ മോളെ. എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. നല്ലൊരു ദിവസമായിട്ട് നീ എനിക്ക് ചീത്ത പേര് കേൾപ്പിക്കരുത്. ഇത് മതി, ഇത് നിനക്കിടാനുള്ള ഡ്രസ്സാണ്, ഓപ്പൺ ചെയ്യ്. അവൻ പറഞ്ഞു. അവളത് കേൾക്കേണ്ട താമസം ധൃതിപ്പെട്ട് തുറന്നു നോക്കി. ഒരു പാർട്ടി വെയർ ഗൗണായിരുന്നു അത്. അതും അന്നത്തെ സാരിയെപ്പോലെ വൈറ്റ് നിറത്തിലുള്ളത്. അവളുടെ ഉള്ളിൽ സന്തോഷം മലയടിച്ചു. വിടർന്ന കണ്ണുകളോട് അവനെ നോക്കി. എന്തിടി, ഇതിടുന്നോ അതോ മമ്മ വാങ്ങിച്ചെന്നിടുന്നോ? ഇത് മതി. പക്ഷെ നീ ഇതെപ്പോഴാ വാങ്ങിച്ച്? ഞാനറിയാതെ നിനക്ക് വാങ്ങിക്കാമെങ്കിൽ നീ അറിയാതെ എനിക്ക് വാങ്ങിക്കാം. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് നിനക്കുള്ള ഗിഫ്റ്റ്. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് നിനക്കും തന്നില്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? ചെകിട്ട് വിട്ടുന്ന പോലെ ഒരെണ്ണം തന്നില്ലടി, അത് ഞാൻ മറന്നിട്ടില്ല. പോണോ? അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈക്കിട്ടൊരു നുള്ളു വെച്ച് കൊടുത്തു. അവൻ അപ്പോൾ തന്നെ അവൾ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തു. അയ്യണ, കെട്ടി പിടിച്ച് നിൽക്കാൻ നേരമില്ല, ഓൻ ചെന്നാട്ടെ, ചെന്ന് വേറെ റെഡിയാവും. ഞാൻ താഴേക്ക് പോയിട്ട് ഇപ്പം വരാം, എല്ലാവരും വന്നു തുടങ്ങിയാൽ നോക്കട്ടെ. അവൾ അവൻ്റെ ഡ്രസ്സ് എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്ത് അവൻ ഉന്തിത്തള്ളി ഡ്രസ്സിങ് റൂമിലേക്ക് കയറ്റി. എന്നിട്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. താഴേക്ക് പോകുന്നതിന് മുന്നേ അവൾ സനുവിൻ്റെ റൂമിലേക്ക് പോയി. അവൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അവനവിടെ കണ്ടില്ല, ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്നത് കണ്ടു. അവൻ താഴേക്ക് പോയെന്ന് മനസ്സിലായ അവൾക്ക്. താഴെ ഓരോരുത്തർ വന്നു തുടങ്ങിയിരുന്നു. ഹാളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവൾ ആദ്യം കണ്ട മുന്നയാണ്. ഉപ്പാനോട് സംസാരിച്ച് നിൽപ്പാണ്. മുന്ന, അവൾ വേഗം അരികിൽ ചെന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞെന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ വരുന്നവരെ നോക്കട്ടെ. ഉപ്പ പുറത്തേക്ക് നടന്നു. മുന്ന, നേരത്തെ എത്തിയോ? വരുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഉമ്മയെവിടെ, വന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ, ബാംഗ്ലൂരിൽ നിന്ന് പുലർച്ചെ എത്തി. ഉമ്മയും വന്നിട്ടുണ്ട്, അവിടെ മ്യൂസിക്കൊപ്പം കാണും. അവൻ മൂസിയും നുസ്രയും സനുവൊക്കെ സംസാരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.